ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നത് ഒരു ചിക്കൻ മോമോസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാൻ പറ്റിയ ഒരു സ്നാക്കാണ്. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ കൂടെ കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ വെള്ളം ഒഴിച്ച് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കണം. ഇനി അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. അതിന് നന്നായി മിക്സ് ചെയ്ത് നല്ല സോഫ്റ്റായി കുഴച്ച് വെക്കുക. നമുക്കിത് മാറ്റി വെക്കാം. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കിയെടുക്കണം. അതിന് വേണ്ടി ഒരു പാൻ വെച്ച് അതിലോട്ട് നമ്മൾ ആവശ്യത്തിന് കുക്കിംഗ് ഓയിൽ ചേർത്ത് കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തത്. കുറച്ച് ചേർത്ത് അതിലോട്ട് 3-4 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ചെറിയ പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് 1 വലിയ ഉള്ളിയാണ് ചെറുതായി കട്ട് ചെയ്തതാണ്, അതോടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അതിലോട്ട് 1½ കാപ്സിക്കം ആണ് ചേർക്കുന്നത്, ചെറുതായി കട്ട് ചെയ്തത്. അതോട് ചേർത്ത് ഒന്ന് ചെറുതായി കുക്കായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ അതിലോട്ട് 1 ചെറിയ കപ്പ് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കനും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നത് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ അതിലോട്ട് നമ്മൾ സോയാ സോസാണ് ചേർക്കുന്നത്. ഇതിൽ എക്സ്ട്രാ മസാലകളൊന്നും ചേർക്കാറില്ല. 2 ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ ചിക്കനെ എല്ലാം നല്ലോണം വേവുന്നത് വരെ നമ്മളിത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കണം. അതിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്ത് നമ്മൾ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കണം. നമ്മളെ ചിക്കനൊക്കെ നല്ലോണം വെന്ത് ഉള്ളിയൊക്കെ നല്ല മിക്സായി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ മല്ലിയിലും കൂടി ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഡോ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി അതിൽ നിന്നും നമ്മൾ ചെറിയ ബോൾസ് ആക്കിയെടുക്കണം. പൂരിയുടെ ഒക്കെ ആ വലുപ്പത്തിലാക്കിയുള്ള ബോൾസാണ് എടുക്കേണ്ടത്. നമ്മളത് നൈസായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ഫുള്ളായിട്ട് പരത്തിയെടുക്കുമ്പോൾ നമ്മളത് ഡ്രൈ ആവാതെക്കാൻ ഇങ്ങനെ ഒരു ക്ലോത്ത് വെച്ച് കൊടുത്താൽ മതി. നമുക്കിതിലേക്ക് ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. സൈഡിലൊക്കെ കുറച്ച് വെള്ളം ഡിപ്പ് ചെയ്ത് കൊടുത്ത് നമ്മൾ ചെറിയ ഫ്രില്ലുകളാക്കി ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇങ്ങനെ ഒരു കീയുടെ ഷേപ്പിലാക്കി കൊടുക്കണം. ഇനിയെല്ലാം അതേപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതൊരു സ്റ്റീമറിൽ വെച്ച് അടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ബേക്ക് ചെയ്തെടുക്കുക. ഇത് നമ്മൾ എണ്ണയിൽ വറുത്തെടുത്താലും ടേസ്റ്റൊക്കെ ആണ്. പക്ഷേ എണ്ണ അധികം പറ്റാത്തവർക്കൊക്കെ നമ്മൾ ഇങ്ങനെ സ്റ്റീം ചെയ്തെടുത്താൽ മതി. ഇതൊരു 15 മിനിറ്റ് മതി സ്റ്റീം ചെയ്യാൻ. ഇത് നമ്മളെ മോമോസ് റെഡി ആയിട്ടുണ്ട്. ഇനി അതിന് വേണ്ട ചട്നി റെഡിയാക്കിയെടുക്കാം.
ഒരു തക്കാളിയും 4 അല്ലി വെളുത്തുള്ളിയും കൂടെ എടുത്ത് ബോയിൽ ചെയ്തെടുത്തതാണ്. അതും ചേർത്ത് കൊടുത്ത് അതിലോട്ട് ചെറിയ പീസ് ഇഞ്ചിയുടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലിയാണ് ചേർക്കേണ്ടത്. ഇനി 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ഇത് നന്നായി പേസ്റ്റാക്കിയെടുക്കാം. നല്ല പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ നല്ല എരിവാണ് ഈ ചട്നി ഉണ്ടാകുക, പക്ഷേ കുട്ടികൾക്ക് എരിവ് അധികം ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ഇങ്ങനെ ഇവിടെ മോമോസും ചട്നിയും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അള്ളാ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.